السلام عليكم ورحمة الله. الحمد لله. اللهم صل على محمد وعلى آل محمد. സഹോദരങ്ങളെ, ഇന്ന് മുതൽ ഇൻഷാല്ലാ ഫജർ നമസ്കാരത്തിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് സമയം ഇൻഷാല്ലാ ഖുർആനിന് അതിൻ്റെ ഹിദായത്ത്, ഖുർആനിൻ്റെ അതിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട മാർഗദർശനം, അതിനെ മനസ്സിലാക്കാൻ വേണ്ടി നാം ശ്രമിക്കുകയാണ്. ഒരു ചെറിയ സമയം, ഒരു ദിവസം, ഒരു വചനം, ഒരായത്ത് ഇൻഷാല്ലാ നമ്മൾ തുടർച്ചയായി പഠിച്ചുകൊണ്ട് പോവുകയാണ്. സൂറത്തുൽ ബഖറയിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഫാത്തിഹ നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ, അതുകൊണ്ടാണ് അൽ ബഖറയിൽ നിന്ന് ആരംഭിക്കുന്നത്. സൂറത്തുൽ ബഖറ നമുക്കറിയാം ഹിജ്റക്ക് ശേഷം അവതരിച്ച സൂറത്താണ്, അഥവാ മദീനയാണ്. ഹിജ്റക്ക് മുമ്പ് അവതരിപ്പിച്ചതിനാണ് മക്കി എന്ന് പറയുന്നത്. മക്കി സൂറകളേക്കാൾ വിശദമായ പഠനങ്ങളാണ് യഥാർത്ഥത്തിൽ മദനി സൂറകളിലുള്ളത്. കാരണം അടിസ്ഥാന കാര്യങ്ങളൊക്കെ മക്കയിൽ വന്നു, ഇവിടെ അതിൻ്റെ വിശദീകരണമാണ്. അതുകൊണ്ടാണ് ഇത് അത്തരത്തിലുള്ള ഒരു പഠനമായി മാറുന്നത്. മുവഹിദുകളായ മുഅ്മിനുകളായ ഒരു സമൂഹത്തോടാണല്ലോ മദനി സമൂഹത്തിൽ സംബോധന ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഈ സൂറത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ഒന്നാമതായി, ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമാണ് ഇത്. രണ്ടാമത്തേത്, ഭൂരിഭാഗവും ഈ അധ്യായത്തിലെ ഭൂരിഭാഗം വചനങ്ങളും മദീന ജീവിതത്തിൽ, അതും അതിൻ്റെ ആദ്യ അവസരങ്ങളിൽ, ആദ്യ ദിനങ്ങളിൽ അവതരിച്ചതാണ്. മൂന്നാമതായി, ഈ അധ്യായത്തിൽ മൗലിക തത്വങ്ങൾ, വിശ്വാസ കർമ്മപരമായ വിധിവിലക്കുകൾ, സിവിൽ നിയമങ്ങൾ, സാമ്പത്തിക ക്രയവിക്രയ മര്യാദകൾ, ചരിത്രം, ഉപമാദൃഷ്ടാന്തങ്ങൾ തുടങ്ങി പലതുകൊണ്ടും ഈ അധ്യായം സമ്പുഷ്ടമാണ് എന്നത് ഇതിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. നാലാമതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം സവിശേഷതകൾ തൻ്റെ ഹദീസുകളിലൂടെ ഈ സൂറക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ കാരണത്താൽ തന്നെ ഈ സൂറ പഠിക്കുവാൻ നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതാണ്. നമുക്ക് ആ ഹദീസുകളിലൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലൻ തജഅലു ബുയൂതകും മഖാബിർ ഇന്ന ഷൈത്താന യൻഫറു മിനൽ ബൈത്തി അല്ലദീ തഖ്റഉ ഫീ സൂറത്തുൽ ബഖറ. അഥവാ, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ശ്മശാനങ്ങളാക്കി, മക്ബറകളാക്കി. അൽ ബഖറ സൂറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ പിശാജ് അകന്നു പോവുക തന്നെ ചെയ്യും. ഇവിടെ ഖബറുകളാക്കരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിക്രുകളും സ്മരണകളും ഖുർആൻ പാരായണങ്ങളും ഇല്ലാത്ത സ്ഥലമാക്കരുത് വീട് എന്നാണ് അർത്ഥം. വിശേഷിച്ചും അവിടെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ആ വീട് രക്ഷപ്പെടും. ഇത് വളരെ പ്രധാനമാണല്ലോ. അഞ്ചാമതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്, നമ്മൾ മുസ്ലിം ധരിച്ച ഹദീസാണ്, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലിഅസ്ഹാബിഹി. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം, കാരണം അത് ഖിയാമത്ത് നാളിൽ അതിൻ്റെ ആളുകൾക്ക് ശുപാർശകനായി വരും. അതിൻ്റെ ആളുകളെന്ന് പറഞ്ഞാൽ ഖുർആൻ വായിക്കുകയും പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നവർ. എന്നിട്ട് തിരുമേനി പറഞ്ഞു, ഇഖ്റഉ സഹ്റവൈൻ, നിങ്ങൾ സഹ്റവൈനികൾ പാരായണം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ഏതാണ് സഹ്റവൈൻ? അൽ ബഖറ വ ആലി ഇംറാൻ. അതാണ് അത് രണ്ട് അധ്യായങ്ങൾ. അതിൻ്റെ കാരണം തിരുമേനി പറഞ്ഞത്, ഇന്നഹുമായ ഇത്തിയാനിയോമൽ ഖിയാമക്ക അന്നഹുമാത്താനി ഔ വയായത്താനി. ഇത് ഖിയാമത്തെ നാളിൽ നമുക്ക് തണലായി വരും, അല്ലെങ്കിൽ കർമേഘം പോലെ തണലിട്ട് തരും ഈ രണ്ട് സൂറകളും. അതല്ലെങ്കിൽ ക അന്നഹുമാ ഫിർഖാൻ മിൻ തൈരിൻ സവാബ് തുഹാജ്ജാനി അൻ അസ്ഹാബിഹിമ. രണ്ട് വിഭാഗം സസ്യ പക്ഷികളായി നിന്ന്, രണ്ട് വിഭാഗമായി നിന്ന് നമുക്ക് വേണ്ടി അവർ വാഗ്വാദങ്ങൾ നടത്തും, തർക്കിക്കും, നമുക്ക് വേണ്ടി സാക്ഷിയായി തെളിവായി വരും. ഇഖ്റ ഉൽ ബഖറ വീണ്ടും നബി പറഞ്ഞു, ഇഖ്റ ഉൽ ബഖറ ഇന്നാഹദഹ ബർക വതർക്കുഹ ഹസ്റ വല തസ്തതിഉ അൽ ബഖല സഹറ. നിങ്ങൾ ഇത് വായിക്കണം,
ഖുർആൻ ബക്കറ വായിക്കണം, സൂറത്തുൽ ബക്കറ വായിക്കണം. അത് നിങ്ങൾക്കത് അതിനെ സ്വീകരിക്കുക എന്നത് ബർക്കത്താണ്, അതിനെ ഉപേക്ഷിക്കുക എന്നത് ഖേദമുള്ള കാര്യമാണ്, പിന്നീട് ഖേദിക്കേണ്ട കാര്യമാണ്. അതുപോലെ ഒരിക്കലും സാഹിറുകൾക്ക്, മാരണവിധി നടത്തുന്നവർക്ക് ഈ സൂറത്തിനെ ഒരിക്കലും സ്വീകരിക്കാൻ സാധ്യമല്ല. അത്രമാത്രം ശക്തമാണ് ആ സൂറ എന്നർത്ഥം. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലിഅസ്ഹാബിഹി. ഖുർആനെ നിങ്ങൾ പാരായണം ചെയ്യണം, അത് ഖിയാമത്ത് നാളിൽ ഷഫീഅായി, ശുപാർശകനായി വരും എന്ന്. ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട സംഗതിയാണ്, അതിൻ്റെ ആ ഗൗരവം നമ്മളെപ്പോഴും ചിന്തിക്കുകയുമാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി ഷൈഇൻ സിനാമൻ വ ഇന്ന സിനാമൽ ഖുർആൻ സൂറത്തുൽ ബഖറ മൻ ഖറഅഹ ഫീ ബൈതിഹി ലൈലൻ ലം യദ്ഖുൽ ഷൈത്താൻ ബൈതഹു സലാത ലയാൽ. ഇമാം അൽബാനി ഹസനാണെന്ന് പറഞ്ഞ ഹാക്കിം ഉദ്ധരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. എല്ലാ വസ്തുക്കൾക്കും ഒരു ഉയർന്ന ഇടമുണ്ട്, സിനാം, പൂഞ്ഞ, ഒട്ടകത്തിൻ്റെ പൂഞ്ഞക്കൊക്കെ സിനാം എന്ന് പറയും, ഉയർന്ന സ്ഥലമാണ്. ഖുർആനിന് സിനാമുണ്ട്, അത് സൂറത്തുൽ ബഖറയാണ്. അത് ഒരാൾ അവൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രാത്രി പാരായണം ചെയ്താൽ മൂന്ന് രാത്രികൾ ആ വീട്ടിലേക്ക് പിശാചി കടന്നു വരികയേയില്ല. നോക്കൂ, എന്തുമാത്രം സമാധാനം നൽകുന്നതാണ് യഥാർത്ഥത്തിൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം. മറ്റൊരിക്കൽ തിരുമേനി പറഞ്ഞു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, മൻ ഖറഅ ബിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാ. സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്തുള്ള രണ്ട് വചനങ്ങൾ നമുക്കറിയാമത്, ആമൻ റസൂലു ലാ യുകല്ലിഫുല്ലാ, അതാണ്. അത് രണ്ടും ഒരാൾ പാരായണം ചെയ്താൽ ആ രാത്രി അദ്ദേഹത്തിന് അത് തന്നെ മതി. എന്ന് വെച്ചാൽ എന്താ തന്നെ മതി എന്ന് പറഞ്ഞാൽ, മറ്റ് കർമ്മങ്ങളൊന്നും, സുന്നത്തായ മറ്റ് കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അത് മതി, അത്രമാത്രം ശക്തമാണ് അത് എന്നർത്ഥം. അത് ഈ സൂറത്തിലെ രണ്ട് വചനങ്ങളുടെ പ്രത്യേകത. അതുപോലെ നമുക്കറിയാം ഈ സൂറയിലാണ് ആയത്തുൽ കുർസിയുള്ളത്. അഅലമോ ആയത്തിൻ മിൻ ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ഏറ്റവും മഹത്തായ ആയത്ത് എന്ന് പറഞ്ഞത് ഇതാണല്ലോ. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം അൽബാനി സഹീഹാണെന്ന് പറഞ്ഞു, ഇമാം നസാഇ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ ഖറഅ ആയത്തുൽ കുർസി ജുബറ കുല്ല സ്വലാത്തിൻ മക്തൂബ ലം യംനഅഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ല അൻ യമൂത്ത്. ഒരാൾ തൻ്റെ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് സ്വർഗപ്രവേശനത്തിന് തടസ്സം മരണമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല, അഥവാ അദ്ദേഹം മരിച്ചാൽ നേരെ സ്വർഗത്തിലേക്കാണ് പോവുക. നോക്കൂ, ഈ അൽബക്കറയിലെ ഒരു ആയത്തിൻ്റെ സവിശേഷതയാണ് ഇത്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സൂറത്ത് നമ്മളെല്ലാവരും വായിക്കണം, പഠിക്കണം. ഇൻഷാല്ലാ നാളെ മുതൽ നമ്മളിത് ആരംഭിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഒരായത്താണ് നമ്മൾ ഒരു ദിവസം പഠിക്കേണ്ടതുള്ളൂ. ആ ഒരായത്ത് അന്ന് തന്നെ നാം ഹിഫ്ലാക്കി, മനപാഠമാക്കി, അതിലെ ആശയം മനസ്സിലാക്കി, നമ്മളതിൻ്റെ അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ പറയും. രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ഇതിൽ വിശദീകരിക്കും. ഒന്ന്, എനിക്കെന്താണ് ഈ ആയത്തിനോടുള്ള ബാധ്യത, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്തൊരു സൂക്ഷ്മതയാണ് എനിക്ക് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ പാലിക്കാനുള്ളത്, എങ്ങനെ ഖുർആൻ എനിക്ക് ശരിയായി മാറും, ഖുർആൻ എനിക്ക് ശുപാർശകനായി മാറുന്ന വിഭാഗത്തിൽ എനിക്ക് എങ്ങനെ ഉൾപ്പെടാൻ കഴിയും. ഇതാണ് നമ്മൾ ഇൻഷാഅള്ളാ ഈ സൂറ പഠിക്കുന്നതിലൂടെ, ഈ സൂറത്തിലെ ഓരോ വചനങ്ങളിലൂടെയും നമുക്ക് ഗ്രഹിക്കേണ്ടത്. അല്ലാഹു തആല ഇത് ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു ഉദ്ദേശിച്ച പോലെ അഹ്ലുൽ ഖുർആനായി അല്ലാഹു നമ്മയൊക്കെ മാറ്റിത്തരുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.